ഇന്ത്യയുടെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളമായ സിയാൽ തടാകങ്ങളിൽ സ്ഥാപിച്ച ഫ്ളോട്ടിംഗ് സൗരോർജ്ജ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. സിയാൽ ഗോൾഫ് കോഴ്സിലെ രണ്ടു തടാകങ്ങളിൽ മൊത്തം 1 ഏക്കറോളം വിസ്തൃതിയിൽ സ്ഥാപിച്ച ഒഴുകുന്ന സൗരോർജ്ജ പദ്ധതിയുടെ സ്ഥാപിത ശേഷി 452 കിലോവാട്ടാണ്. ഇതോടെ സിയാലിന്റെ സൗരോർജ്ജ പദ്ധതികളുടെ മൊത്തം സ്ഥാപിത ശേഷി 40 മെഗാവാട്ടായി ഉയർന്നു. ഹരിത ഊർജ്ജ ഉൽപ്പാദനത്തിൽ നിരന്തരം പരീക്ഷണം നടത്തുന്ന സിയാലിന്റെ പ്രവർത്തനങ്ങളുടെ നിർണായക ചുവടുവയ്പ്പാണ് ഫ്ളോട്ടിംഗ് പ്ലാന്റ്. അത്യാധുനിക ഫ്രഞ്ച് സാങ്കേതിക വിദ്യയാൽ വികസിപ്പിച്ചെടുത്ത ഹൈഡെൻസിറ്റി പോളി എത്തലിൻ പ്രതലങ്ങളിലാണ് പാനലുകൾ ഘടിപ്പിക്കുന്നത്. തുടർന്ന് ഇത്തരം ചെറു യൂണിറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും തടാകങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യും. 1300 ഫോട്ടോവോൾട്ടേക് പാനലുകളാണ് ഈ പ്രതലങ്ങളിൽ പിടിപ്പിച്ചിട്ടുള്ളത്. 2 കോടി രൂപയാണ് ചെലവ്. സാധാരണയായി ഫ്ളോട്ടിംഗ് പാനലുകൾ സ്ഥാപിക്കാൻ 3 ഇരട്ടി വരെ അധിക ചെലവുണ്ടാകും. എന്നാൽ നൂതന ഫ്രഞ്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനാൽ തറയിൽ ഘടിപ്പിക്കുന്ന പ്ലാന്റുകളുടെ ചെലവിനൊപ്പമാക്കാൻ കഴിഞ്ഞു. രാജ്യത്ത് ആദ്യമായാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. തറയിൽ ഘടിപ്പിക്കുന്ന പ്ലാന്റുകളെക്കാൾ കാര്യക്ഷമമാണ് ഫ്ളോട്ടിംഗ് പ്ലാന്റുകൾ. ഹരിതോർജ്ജ ഉൽപ്പാദനത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കാനും തുടർച്ചയായി പരീക്ഷണങ്ങളിൽ ഏർപ്പെടാനും കഴിയുന്നതുകൊണ്ടാണ് സിയാൽ ഈ നേട്ടം കൈവരിച്ചതെന്ന് സ്ഥാപക മാനേജിംഗ് ഡയറക്ടർ വിജയ് കുര്യൻ പറഞ്ഞു. വൻകിട ഊർജ്ജ ഉപയോക്താക്കളായ വിമാനത്താവളങ്ങൾക്കും ഹരിതോർജ്ജം ഉപയോഗിക്കാനാകുമെന്ന് തെളിയിച്ചതിനാണ് സിയാലിന് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായി ചാമ്പ്യൻസ് ഓഫ് എർത്ത് ലഭിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിനും കാർബൺ പാദമുദ്ര കുറയ്ക്കാനും സിയാൽ പ്രതിജ്ഞാബദ്ധമാണ്. അതിനായി പരീക്ഷണങ്ങൾ തുടരും. കുര്യൻ കൂട്ടിച്ചേർത്തു. 130 ഏക്കർ വിസ്തൃതിയുള്ള ഗോൾഫ് കോഴ്സ് സിയാൽ സമ്പൂർണ്ണ സുസ്ഥിര മാനേജ്മെന്റ് പദ്ധതി അനുസരിച്ചാണ് പരിപാലിക്കുന്നത്. വിമാനത്താവളത്തിലുള്ള മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് ശുദ്ധീകരിച്ച ജലം ഇവിടുത്തെ ജലസംഭരണികളായ തടാകങ്ങളിലെത്തുന്നു. ഈ ജലം ഗോൾഫ് കോഴ്സിലെ പുൽത്തകിടി നനയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഇത്തരം 12 തടാകങ്ങൾ സിയാൽ ഗോൾഫ് കോഴ്സിലുണ്ട്. ഫ്രഞ്ച് കമ്പനിയായ സിയാൽ തെറയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് 2 തടാകങ്ങളിൽ സിയാൽ ഫ്ളോട്ടിംഗ് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചത്. ഡിസംബറിൽ ഇന്ത്യയുടെ ഫ്രഞ്ച് അംബാസിഡർ ഇമ്മാനുവൽ ലെനയിൽ പ്ലാന്റ് സന്ദർശിച്ചിരുന്നു. നിലവിൽ 1.6 ലക്ഷം യൂണിറ്റ് വൈദ്യുതി സിയാൽ സൗരോർജ്ജ പ്ലാന്റുകൾ ഒരു ദിവസം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 1.3 ലക്ഷം യൂണിറ്റാണ് പ്രതിദിന ഉപഭോഗം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ 12 മെഗാവാട്ട് പദ്ധതിയുടെ പണി പൂർത്തിയായി വരുന്നു. 2013 മുതലാണ് സിയാൽ സോളാർ ഇൻസ്റ്റലേഷൻ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങളുടെ MD വിജയ് കുര്യൻ സാറിൻ്റെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയയാണ് ഈ ഫ്ളോട്ടിംഗ് സോളാർ പാനലിൻ്റെയും പിന്നിൽ. ഫ്ളോട്ടിംഗ് സോളാർ 52 കിലോവാട്ട് പീക്കാണ്. 1300 പാനൽസ് ആണ് ഇതിലുള്ളത്. ഇത് ഇതിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്ന ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യയാണിത്. സീൽ ടെറ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് നമുക്ക് ഒത്തിരി റെഡ്യൂസ് ചെയ്യാൻ പറ്റി. കോൺക്രീറ്റ് സ്ട്രക്ചറിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ളോട്ട് HDPE ആണ്. അതാണ് കോസ്റ്റ് നമുക്ക് ഒരു ഗ്രൗണ്ട് മൗണ്ടഡിൻ്റെ അതേ കോസ്റ്റിലേക്ക് തന്നെ നമുക്കിത് എത്താൻ പറ്റി. അല്ലെങ്കിൽ ട്രഡീഷണൽ ആണെങ്കിൽ 3 to 2 times ഹയർ ആയിരുന്നു കോൺക്രീറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ. ആൻഡ് ഇവിടെ വാട്ടർ ബോഡിയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റും ഒത്തിരി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. വാട്ടർ സോഴ്സ് ഇവിടെ തന്നെയുണ്ട്. ഡസ്റ്റ് പാർട്ടിക്കുലർ ഡെപ്പോസിറ്റും വളരെ കുറവാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.